കിടന്ന് ചെതലാക്കാൻ വയ്യാതെ ചുമ്മാ കിടന്ന് ഫോൺ അടിച്ചോളൂ. അടച്ചിട്ടിരിക്കണത് തുറക്കാൻ പറ്റൂ. സാറേ, ആ ഒരു മണിക്കൂറായി ഞങ്ങൾ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. ആ ട്രാഫിക് ബ്ലോക്ക് ആയതുണ്ടോ? ആ ഇങ്ങോട്ട് തന്നെ എന്ത് ഒന്ന് തുറന്നു തരാൻ പറ്റുമോ? എന്താ കുഞ്ഞന്മാരെ വീടാണത്? ഇത് റെയിൽവേ ഗേറ്റാണ്, സിഗ്നൽ വരും അപ്പോ തുറക്കാൻ പറ്റുള്ളൂ. ഇത്രയും ആൾക്കാരെ ബ്ലോക്കിൽ കിടക്കുന്ന വേണ്ടാ, ആ സിഗ്നൽ വരുമ്പോ തുറക്കും കേട്ടാ. ഓ സാറേ, ഈ സമയം കൊണ്ട് ഒരു അഞ്ചാറും ലോഡ് മണലെങ്കിലും അടിക്കാനുള്ളതാണ്. എന്റെ പൈസ പോകുന്നു. നിന്റെ പേരെന്തോന്ന്? മണി. പണി? മണല് പണി. പേര് മണി, പണി മണല് പണി. ഇതെവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ഗെയിം ഷോയ്ക്കൊക്കെ പോകും സാറേ. എടാ അപ്പൊ നീ ആയിരുന്നല്ലേ, എടാ നീ ആയിരുന്നല്ലേടാ വൃത്തിയായിട്ടവരെ. എന്തുവാ, ഒരു ദിവസം ഞാൻ ഒരു പരിപാടിക്ക് ഒരു അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്ക് എന്നെ പിടിച്ച് കയറ്റി ഗെയിം ഷോ ജയിച്ചില്ലടാ നീ എന്നെ. ഇത് പറയാൻ വേണ്ടി ഞാൻ പാടുപെട്ട് നാക്കുളുക്കി രണ്ടു ദിവസം നാട്ടുടെ മുഖത്ത് നോക്കാൻ കടന്നത്. സാറേ അതൊക്കെ പറയാനുള്ള സമയമല്ലല്ലോ. ഇതൊന്നും പൊക്ക് പൊക്കി തരാൻ പറ്റൂല. അതെന്ത്, ഇതിപ്പോ പൊക്കിയ സർക്കാർ എന്നെ പൊക്കും, ഞാൻ ആത്തായി പോകും. സാറി വകുപ്പും ചട്ടവും ഒക്കെ പറയാൻ പോക്കാൻ പറ്റുമെങ്കിൽ പോക്കാം. എന്റെ അടുത്ത് വളച്ചെടുക്കല്ലേ, നിനക്ക് നിയമം അറിയാമോ? പാപ്പനെ കൂടെ അപ്പുറമല്ലേ നിയമം. അതല്ല, നിനക്ക് പുതിയ നിയമം അറിയാമോ? പുതിയ നിയമം പഴയ നിയമം ഞാൻ വായിച്ചിട്ടുണ്ട്. അതല്ല, ഈ റെയിൽവേയുടെ നിയമം വല്ല അറിയാമോ? റെയിൽവേ നിയമം അറിഞ്ഞിട്ട് ഇതുപോലെ പോകാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട്. ആ റെയിൽവേ നിയമത്തിന് കുറെ ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ചട്ടങ്ങളും കാര്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ പേരെന്താണ്? നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് രമണൻ. ഹരിചന്ദ്രൻ നിടുന്നതായിരുന്നു നല്ലത്. ചട്ടവും നിയമം വലിയ ആളായി. എന്റെ പൊന്നെ, ഈ കൊടിയൊക്കെ ഞാനും കുറെ പിടിച്ചോണ്ട് നടന്നതാ. അയ്യോ ചേട്ടൻ റെയിൽവേയിൽ ജോലി ഉണ്ടായിരുന്നാ? അല്ല, ഹൈവേയിൽ. ഹൈവേ കൂടി പിന്നെ ട്രെയിൻ എങ്ങനെ പോകും? ട്രെയിൻ അല്ല, ബസ്സും കാറും ഒക്കെ പോകും. ആ അതെങ്ങനെ? ടാറ് പണിക്ക് ഞാനല്ലേ ഇത് കാണിച്ചോണ്ടിരുന്നേ. ടാറ് പണിയായിരുന്നല്ലേ? ഈ ടാറ് പണിക്ക് തീരും. ആ കൊള്ള, എന്തൊക്കെ പറഞ്ഞാലും ഈ സിഗ്നല് കത്താതെ ഈ റെയിൽവേ ക്രോസ് പൊക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പൊന്ന് സാറേ, ഇതിപ്പോ എങ്ങനെ, ഏത് ട്രെയിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരാനുള്ളത്? ഒത്തിരി നേരമായല്ലോ. കുറെ സമയം വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം കാണും, വല്ല മഞ്ഞിടിച്ചോ അല്ലെങ്കിൽ മല ഇടിച്ചോ വല്ലതും കാണും. എന്താണെന്ന്, ഏത് ട്രെയിനാണ് ഇപ്പൊ ഇങ്ങനെ വരാനുള്ളത്? കേരള എക്സ്പ്രസ്. കേരള എക്സ്പ്രസ്? അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേരള എക്സ്പ്രസ് എന്താടാ? ഈ കേരള എക്സ്പ്രസ് ഡൽഹി പോകുന്നല്ലേ? അതെ. മൂന്ന് ദിവസം എടുക്കും? മൂന്ന് ദിവസം എടുക്കും. ഈ സാധനം കേരളത്തിൽ കുറച്ച് നേരമാണ് കടന്നു കൂടുന്നത്, ബാക്കി ഇത്രയും അന്യ സംസ്ഥാനം നടന്നു കൂടുന്നത്, എന്നിട്ടും കേരള എക്സ്പ്രസ് ആണ് പേര്. അത് തന്നെ എന്തൊരു വിരോധാഭാസം. അതെ, നിങ്ങൾക്ക് മാന്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റിയ ഏതെങ്കിലും ട്രെയിൻ കേരളത്തിലുണ്ടോ? മാന്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന ട്രെയിൻ കേരളത്തിലുണ്ട്. ഏതാണ്? ലോകമാന്യ തിലക്. അതെ, എനിക്കറിയാൻ വേണ്ടി ട്രെയിനിന്റെ പുറകില് ഇങ്ങനെ ഗുണനചിഹ്നം ഇട്ട് വെച്ചേക്കുന്ന എന്തിനാ? അയ്യോ അറിയാൻ പാടില്ല. ഏറ്റവും കൂടുതൽ ആത്മഹത്യ മണം നടക്കുന്ന ഈ റെയിൽവേ ട്രാക്കിലുള്ള സംഭവങ്ങളിലൂടെയാ. അതിന് ഗുണനചിഹ്നം ഇട്ട് വെക്കേണ്ട കാര്യം? അല്ല, ആരെങ്കിലും മരിക്കാൻ വന്ന ട്രാക്കിലൂടെ നിന്ന് കഴിഞ്ഞാല് ഈ ഗുണനചിഹ്നം കണ്ടെങ്കിലും മരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാ ഗുണചിഹ്നം ഇട്ട് വെച്ചിരിക്കുന്നത്. അത് ട്രെയിനിന് മുമ്പിലല്ലേ ഉപയോഗിച്ച് ആടിച്ചാവുന്നത്? ബാക്കി കൊണ്ടുവന്ന് ചോദിച്ചാൽ അവരെങ്ങനെ കാണും? ട്രെയിന് മുമ്പിലോട്ട് മാത്രമേ പോവുള്ളൂ, അത് പുറകിലോട്ടും പോവും, അപ്പൊ കാണാം. അങ്ങനെയൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ റെയിൽവേ നിങ്ങളെ പോലുള്ള ജീവനക്കാരില്ല, അവർക്കൊരു ഗുണവും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഗുണത്തിന്റെ ഒന്നാം സിഗ്നൽ കത്തില്ല, പൊക്കി എനിക്ക് അപ്പുറത്ത് പോയാ മതി. അപ്പുറത്ത് എന്തിനു പോണത്? ഞാനൊരു സാധനം മേടിച്ച് അപ്പുറത്ത് വെച്ചിട്ടാണ് ഇപ്പുറത്ത് വെള്ളം മേടിക്കാൻ വന്നത്. തിരിച്ചു വന്നപ്പോ ഈ ഗേറ്റ് അടച്ചു കിടന്നു. അതെ, അതെന്തോ പ്രശ്നം കാരണം ട്രെയിൻ വന്നില്ല, അത് പൊക്കുമ്പോഴത്തേക്കും പോവാ. അനിയെ പോയിട്ട് ഇപ്പൊ വരാന്ന്. എന്തോ അടിക്കാ അടിക്ക. എന്തോ സാധനം? ഇത് മറ്റേ ട്രാപ്പൊക്കെ റിഞ്ചോ? ഇതൊക്കെ പേടാ. ട്രാപ്പൊക്കെ റിഞ്ചോ? ലിറ്ററിന് 90 രൂപയേ ഉള്ളൂ. അതെ, അനി അത് പോയിട്ട് വരട്ടെ. ഇപ്പൊ പോകാൻ പറ്റൂല. സാറേ എനിക്കറിയാൻ വേണ്ടി ചോദിക്കാണ്, ഈ വണ്ടി പോത്തലെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആൾക്കാർക്ക് നടന്നു പോയി കൂടെ? അതല്ല, ആൾക്കാരെ വന്ന് ഞാൻ അഡ്ജസ്റ്റ് അങ്ങ് വിട്ടേനെ. ഇപ്പൊ മദ്യ വെച്ചോണ്ട് നിൽക്കുക. അതുകൊണ്ട് ഇനി അഥവാ കയറി പോകുന്ന സമയത്ത് ട്രെയിൻ വന്ന് പോലെ അപകടം പറ്റി ഞാൻ ആത്തായി പോകൂലേ? ഞാൻ ട്രെയിൻ. അല്ല സുഹൃത്തെ, നിങ്ങൾ ഇങ്ങനെ കുരി പിടിച്ചാണെങ്കിൽ ഇങ്ങനെ പോയി അവിടെ ചെന്ന് കുരി അടിച്ച് കിടന്നാൽ എന്തോ ചെയ്യും? പോ പൊങ്ങോട്ട് പൊങ്ങിട്ട് അങ്ങോട്ട് ചേട്ടാ. ചേട്ടാ ഇതൊന്ന് പൊക്കി തരാൻ പറ്റുമോ? ഞാനല്ല പൊക്കുന്ന ആള്. പിന്നെ അയ്യോ പൊക്കുന്ന ആളെ. സാറേ ചേട്ടാ ഇതൊന്ന് പൊക്കി തരാൻ പറ്റുമോ? എന്റെ ഭാര്യ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുവാണ്, അപ്പൊ ഞാൻ അങ്ങോട്ട് പോവേണ്ട, എനിക്ക് പെട്ടെന്ന് അങ്ങ് എത്തണം. ഹോസ്പിറ്റൽ കേസ് ഒന്ന് പൊക്കി കൊടുത്തരാ. ഭാര്യയുടെ ട്രെയിൻ വന്നില്ല, അത് സിഗ്നൽ വന്ന് ഇത് പൊക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. സീരിയസ് ആണ്, ഞാൻ ചെന്നാ മാത്രം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? ഈ സിഗ്നൽ വന്ന് ഈ ഗേറ്റ് പൊക്കണ്ട, എന്നല്ലേ പോകാൻ പറ്റുള്ളൂ? ഒന്ന് പറയട്ടെ. കേക്കണ്ടേ, എന്താ ഭാര്യ? എന്താ ഭാര്യ പ്രസവിച്ച് കിടക്കുകയാണ്. ഭാര്യ പ്രസവിച്ച് കിടക്കണം. അപ്പൊ താൻ ചെന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും? ഡിസ്ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ചെയ്യ, ആട്ടോ സൈഡിലോട്ടാണ് ഒതുക്കിട്ട് താൻ നടന്നു പോകാൻ നോക്ക്. അത് പറ്റത്തില്ല, എനിക്ക് ആട്ടയും കൊണ്ട് തന്നെ പോകണമെന്ന്. ഈ ആട്ടയും കൊണ്ട് തന്നെ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നതിനാ? ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് പൊക്കി തരാൻ പറ്റുമോ? സംസാരിക്കുന്നത് അയാൾക്ക് മാത്രം, അയാൾ നിയമത്തിൽ കടിച്ചു പോകുന്ന ആളാന്ന്. നിയമം പറയാം, ലോകത്ത് ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു നിയമം. ഒരു വണ്ടി പോവാൻ വേണ്ടി 1400 വണ്ടിയെ പിടിച്ചങ്ങ് ഇടും. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. ആരോട് പറയാൻ? അത് പോട്ട്, ഏത് വണ്ടി വരാൻ പോണത്? ഈ വണ്ടി തമാശ. ചേട്ടൻ ഒന്ന് പറയട്ടെ പ്ലീസ്. ഞാൻ പറഞ്ഞു
ചേട്ടാ ഒന്ന് പൊക്കി കൊടുത്താറേ. അയാളുടെ ഭാര്യ ഞാൻ പൊക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ല, സിഗ്നൽ വരണം, സിഗ്നൽ വരാതെ ഞാനേ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥ സത്യസന്ധനായ തുറക്കാൻ പറ്റത്തില്ല, സിഗ്നൽ വരട്ടെ. സുഹൃത്തെ ഞാൻ പറഞ്ഞില്ലേ ആട്ട ഒതുക്കിയിട് എന്നിട്ട് താൻ നടന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. അത് പറ്റൂല, എനിക്ക് അങ്ങോട്ടേ കൊണ്ട് തന്നെ പോണമെന്ന്. ആട്ടം കൊണ്ട് പോകണം, ഇത്ര നിർബന്ധം പിടിക്കുന്നതിന്. എടാ ഈ ആട്ടെ കൊണ്ട് സിറ്റിയിൽ എവിടെയെങ്കിലും വിറ്റിട്ട് വേണം, ഈ പൈസ കൊണ്ടുവന്ന് ആശുപത്രിയിൽ അടച്ച് അവളെ ഡിസ്ചാർജ് ചെയ്ത് ഇറക്കായി. പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നല്ലേ. അപ്പൊ പോരാ, ആട്ട പോരാ. എത്ര മക്കളുണ്ട്? ഇതും കൂടെ കൂട്ടി 5. അപ്പൊ 4 ആട്ട വിറ്റല്ലേ. എടാ ഇതാണ് സർക്കാർ പറയുന്നത്, വീട്ടിൽ ആണായാലും പെണ്ണായാലും ഒരു ഓട്ട മതിയെന്ന്, ഒരു കുട്ടി മതിയെന്ന്. ഇനി അങ്ങോട്ട് മാറിയില്ല, സിഗ്നൽ വരുമ്പോഴത്തേക്കും പോക്കാം. അപ്പൊ പോയാതി കേട്ടോ. അടുത്തോ മറിയോളാം കൽക്കരിതിന്നും തീവണ്ടേ, നിന്നെ ഞങ്ങൾ എടുത്തോളാം. നേതാവേ അങ്ങോട്ട് പോകാനോ? അങ്ങോട്ട് പോകാനല്ല, ട്രെയിൻ തടയാൻ പോവാ. ട്രെയിൻ തടയാൻ പോവാ? എന്നാ പിന്നെ ഞങ്ങളെ ഇതും കൂടെ ഒന്ന് പൊക്കി എടുത്ത് കളയാം, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല, ഞങ്ങൾ ട്രെയിൻ തടയുമെന്ന് പറഞ്ഞാൽ തടഞ്ഞിരിക്കും. ട്രെയിൻ എന്തിനാ നിങ്ങൾ ഇപ്പൊ തടയുന്നേ? എന്തിനാ തടയുന്നോ? ഞങ്ങളുടെ നേതാവിനെ ഗോവയിലെ പോർബന്തറി വെച്ചിട്ട് ഞങ്ങളുടെ നേതാവിനെ TTR പിടിച്ച് തള്ളി. TTR പിടിച്ച് തള്ളി? അതെന്തിനാ? ടിക്കറ്റ് ഇല്ലാത്തതിന്. ടിക്കറ്റ് ഇല്ല, TTR പിടിച്ച് തള്ളി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ ട്രെയിൻ തടയാൻ വന്നാൽ ഞങ്ങളുടെ നേതാവിനെ തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രെയിൻ തടഞ്ഞിരിക്കും. നിങ്ങൾ ഈ ട്രെയിൻ തടയുന്നത് നിങ്ങൾക്ക് എന്തോ കിട്ടും? ഞങ്ങൾ ഇപ്പൊ ഈ ട്രെയിൻ തടഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാർട്ടിയിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലും തടയും. ശരി, എന്നാ പിന്നെ തടഞ്ഞാട്ടെ. സിഗ്നല് വന്നില്ല, സിഗ്നൽ വരുമ്പോ പൊക്ക്. എന്നിട്ട് നിങ്ങൾ തടയുക, കൊണ്ടുപോവേ, എടുത്തോണ്ട് തിന്നെ. എന്തിനാണ് ചേ? സ്റ്റേഷൻ മാസ്റ്റർ അല്ല, ഇനി ആര് പറഞ്ഞു പറഞ്ഞാലും ഞങ്ങൾ തടഞ്ഞിരിക്കും. അവര് നോക്കി ട്രെയിനും കാണാൻ വന്നു കഴിഞ്ഞാൽ വലിയ ഗുരുവായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന വല്ല മാർഗം ഉണ്ടോ? ഇതുപോലെ ഒരുപാട് പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. നേതാവ് തീവണ്ടി നിങ്ങൾ എന്തറിയ ഓടുന്നേ? ആ ട്രെയിൻ അറിയത്തില്ലല്ലോ ഞങ്ങൾ ട്രെയിൻ തടയാൻ വന്നേ. അന്ന് പോടേ അവിടെ നിന്ന്. എന്തോന്നാണ് നിങ്ങൾ പറയുന്നത്? എന്റെ പൊന്നോ, എന്റെ ഉയിരിപ്പ പോയാലേ. ഇങ്ങനെയൊക്കെ ഉള്ള ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുമോ? അല്ലെ എന്റെ ജോലി പണി പോവും. ഇത് കൊള്ളാം സാറേ. ആ വീണ്ടും പറഞ്ഞേ ഒന്ന് പോട്ടെ അനിയാ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സാധനം ചലിച്ചു പോകുന്നു? ചലിച്ചു ഇങ്ങോട്ട് പറയില്ലേ. ട്രെയിൻ വന്നില്ല, സിഗ്നൽ വരട്ടെ. പോ പോ പോ. കേട്ടാ സുഖം മാറിപ്പോയാളെ സീരിലടി സീരിലടി. ഇല്ല, നിലവിളക്ക് സീരിയല്ലേ, നായികയാണിത്. ചുമ്മാ അല്ല മെഴുകുതിരി കണക്കിരിക്കുന്നത്. സീരിയൽ നടിയാണ് തന്നെ കണ്ടിട്ടാ. നമ്മക്ക് ഇതൊക്കെ എവിടെ എണ്ണാ കാണാൻ നേരം? നമ്മളെ കീഴിന് മുമ്പേ ഇരിക്കാൻ പോണേ. ഇതൊക്കെ പെണ്ണുങ്ങളെ ഏരിയല്ലേ. എവിടെ നോക്കട്ട്. സീരിയൽ കണ്ടിട്ടില്ല. ആ സീരിയലിന്റെ കാര്യം പറഞ്ഞു പോണ ഇവക്ക്. എവിടെ സീരിയലുണ്ടല്ലോ ഇവക്ക്. രണ്ട് ഭർത്താക്കന്മാര് ഒരുത്തിയെ എവക്ക് ഇഷ്ടം, മറ്റവന് എവളെ ഇഷ്ടം. ഈ പ്രശ്നം തന്നെയാണ് ഒരു 6 മാസം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ചെറിയ വ്യത്യാസം വന്ന് അമ്മായിലെ ചവിട്ടിട്ട് വെച്ചു. കൊന്തിരം മുളക് കൈ മീൻകറിയിൽ എന്താ ഉപ്പ് കൂടിയെന്ന മുളക് കൂടിയെന്നൊക്കെ പറഞ്ഞ് തേച്ച് അത് 3 ദിവസം ഇവർ തോട്ടിച്ചു. ഓ പിന്നെ ഇന്നലെ തൊട്ട് മറ്റേ പിണങ്ങിപ്പോയ ഭർത്താവില്ലേ, അവിടെ ഒരു ഭയങ്കര സ്നേഹം. അല്ല ഇതൊക്കെ കാണത്തില്ലെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എങ്ങനെ അറിയാം? ഭാര്യ കണ്ടിട്ട് കഥ പറഞ്ഞിരുന്ന. ഇല്ല ഭാര്യ കണ്ടിട്ട് കഥ പറയുന്നേ അല്ല, ഞാൻ കണ്ടിട്ട് അവക്ക് കഥ പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ അവള് ചവളായിട്ട് കുത്തി തരും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹലോ, ഒന്ന് ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ. സാർ എന്നെ മാത്രം ഒന്ന് വിടുവോ സാർ? എന്നെ മാത്രം ഒന്ന് വിടുവോ സാർ? അയ്യോ പറ്റത്തില്ല സഹോദരി, ഞാൻ സീരിയൽ നടിയാണ് സാർ. സീരിയൽ നടിയാ? ഇത്രയും പേര് സീരിയസ് ആയിട്ട് വന്നു പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. പിന്നെ സീരിയൽ അടി എന്ന് പറയണത്. ഒരു മണിക്കൂറായിട്ട് ഇത് ഇതെല്ലാം ബ്ലോക്കായി കിടക്കുക. സിഗ്നൽ വന്നാലേ തുറക്കാൻ പറ്റത്തുള്ളൂ. സർ പ്ലീസ് സർ, ഞാൻ കാല് പിടിക്കാൻ. സാർ പ്ലീസ് സാർ ഒന്ന് വിട് സാർ പ്ലീസ്. ഞാൻ ചെന്നില്ലെങ്കിൽ ശരി. അടിപൊളി അഭിനയം, അടിപൊളി അഭിനയം. ഇതിന്റെ പകുതിയാ TV കണ്ടിരുന്നെങ്കില് ജന ഒന്ന് രക്ഷപ്പെട്ടു. സാർ പ്ലീസ് സാർ, ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ ഷൂട്ടിംഗ് നടക്കത്തില്ല സാർ. പ്ലീസ് സാർ എന്നെ ഒന്ന് വിടണേ സാർ പ്ലീസ്. സീരിയൽ നടിക്ക് സീരിയലിനോടുള്ള ആത്മാർത്ഥത കണ്ടോ സാറേ? പിന്നെ സീരിയലിനോടുള്ള ആത്മാർത്ഥത ഒന്നും അല്ല. പിന്നെ ഞാൻ ഇന്ന് ചെന്നില്ലെങ്കിലേ എന്റെ ഫോട്ടോയിൽ മാലയിട്ട് അവര് ഫിത്തി തൂക്കും. എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് കയറ്റി വിടുന്ന പ്രശ്നമില്ല. തലവെക്കും വന്നു കഴിഞ്ഞാൽ ആകെ കുരുവാകും. ഇതുള്ള ഒരുപാട് പ്രശ്നം. സഹോദരി
അങ്ങോട്ട് ഓടിപ്പോയി. പാവാട്ട് അപകടം കൊച്ചു നിലവിളിച്ചോട് ഓടിയതണ്ട. സാറേ ഘോഷയാത്ര എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കുട്ടിയാണ് വരുന്നുണ്ട്. അയ്യോ സാറേ, ഇതൊന്ന് പൊക്കി തരണേ സാറേ, ഈ ഗേറ്റ് ഒന്ന് പൊക്കി തരണം. ഗേറ്റ് പൊക്കുന്ന അവിടെ സാറേ, കല്യാണം കഴിഞ്ഞിട്ട് വരുവാ, ഈ ഗേറ്റ് ഒന്ന് പൊക്കി തരണേ. ഞാൻ ആദ്യമായിട്ട് കാണുക ജീവിതത്തില് ഒരാള് ഒറ്റയ്ക്ക് അല്ല ഒറ്റയ്ക്കല്ല, എന്റെ ചേട്ടനാ ബ്ലോക്കി കിടക്കുക. അത് കൊള്ളാം, അത് എത്തി കാണാൻ പറയാൻ പോയി. ഈ കൊച്ചിന് കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടത് അവൻ ബ്ലോക്ക് ഓഫീസിൽ നടക്കണ്ടല്ലോ. ആവശ്യമുണ്ട് ബ്ലോക്ക് ഓഫീസിലല്ല, ഈ ബ്ലോക്കിൽ കിടക്കുവാന്നെന്ന്. ഓ ഈ ട്രാഫിക് ബ്ലോക്കില് ഏട്ടാ, ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ആ വണ്ടിയുടെ മണ്ടേ കൂടെ ചാടി ഇങ്ങോട്ട് പോകും. ആണോ? എല്ലാരും പറഞ്ഞു നീ ഒരു എടുത്ത് യാത്രക്കാരിയാണ്. അത് എന്നാ വിഷയം എന്നാ? അതെ, ഒരു മണിക്കൂർ എല്ലാരും ബ്ലോക്കിൽ കിടക്കുക കേട്ടോ, സിഗ്നൽ ഒരു അപ്പ തുറക്ക, അപ്പ പോയാ മതി. എന്റെ പൊന്ന് സാറേ, ഇതൊന്നും പൊക്കി തരാമോ? എന്താന്ന് വെച്ചാൽ 11:30 മുഹൂർത്തം, അതിന് മുമ്പ് വീട്ടിൽ വലത്തുകാരി വെച്ച് കയറണ്ട സാറേ. ആരതി ഒഴിഞ്ഞ് കയറേണ്ടത് അതുകൊണ്ടാ. ആരതി എന്നെ ഒഴിയണോ, അല്ല ടോർച്ച് അടിച്ചോണ്ട് കയറിയ പോരെ. അയ്യോ 11:30 ആകാൻ പോകുന്നുണ്ട്, ഇനിയിപ്പോ നിങ്ങളൊന്നും സാറേ പ്ലീസ് തുറക്കാൻ പറ്റുന്നത് രാഹുലെ എന്ത് പ്രശ്നമല്ലേ തുറക്കുന്ന പ്രശ്നം, സിഗ്നൽ ഞങ്ങൾ കുറെ പറഞ്ഞോണ്ടിരിക്കുകയാണെന്ന്. അയ്യോ സാറേ അങ്ങനെ പറയല്ലേ സാറേ, ഒന്ന് പൊക്കി തരാ. എന്തോ നമ്മൾ ആരതി ഒഴിയാൻ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ മക്കളെ, നിങ്ങൾ എന്തിനാ ഈ രജിസ്റ്റർ കല്യാണം കഴിച്ചത്? അമ്മയോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ അമ്മ നിങ്ങളുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് നടത്തി തരില്ലായിരുന്നോ? നടത്തി തരും, അറിയാതെ. ഇനിയിപ്പോ എന്തോ ചെയ്യും, സമയമായി, ഇനിയിപ്പോ എന്തോ ചെയ്യും. ആരതി ഒഴിയാണോ അമ്മച്ചി? അയ്യോ ആരതി ഒഴിയല്ല, ഇത് ആരാന്ന് നോക്കുക. ഇത് ഏതാ ഈ? ഓ എന്റെ ദൈവമേ, നീ എന്തായാലും വേണ്ടില്ല. ദേ ഇത് കയ്യിലേക്ക് പിടിച്ച് വലതുകാലം വെച്ച് നീ ആ ട്രാക്കിലേക്ക് കയറി നിന്നേ. അയ്യോ അതിന് തന്നെയാ പറയുന്നത്, അല്ലാതെ ഈ എങ്ങനെ വിളിച്ചോണ്ട് എന്റെ വീട്ടിലോട്ട് വന്ന രണ്ടിന്റെ മുട്ടുകാരി തല്ലി അടിക്കും പറഞ്ഞത്. അല്ല പിന്നെ ഒരു അപ്സരസ് വന്നേക്കുന്നു. അമ്മടി ദൈവമേ, എന്തിനാ നീ എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നത്? സൗന്ദര്യറാണി, എടാ നിങ്ങക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടതാ ഇവളെ കെട്ടൻ? അയ്യ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല, അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടതാ. അത് ശരി. ആഹാ, അപ്പൊ നീ എന്റെ ചെറുക്കനെ വശീകരിച്ച് അടിച്ചു മാറ്റിയത് അല്ലടി ഒരു പെട്ടവളെ? വശീകരിക്കാൻ പറ്റിയ ഒരു മോന്ത. കേട്ടോ മക്കളെ, വന്ന് കേറിയില്ല, അതിനു മുമ്പ് അവളെ തള്ളേന്ന് വിളിക്കുന്നു. എടി നിന്നെ കണ്ട എന്റെ തള്ളയാന്ന് തോന്നുന്നല്ലോ അടി. അസത്തെ നിങ്ങൾ ഈ മരമോന്ത കളവനാ. നീ എന്റെ മോനെ മരമോന്ത വിളിക്കുന്നു. ഞാനൊരു ടെസ്റ്റ് നടത്തിയതാ. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ അമ്മ എന്നെ ടെസ്റ്റ് ചെയ്താണെന്ന്? എന്റെ സങ്കല്പത്തിലെ മരുമോളാണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് പരീക്ഷിച്ചതല്ലേ? അത് തന്നെയാ മോളെ, നീ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിന്നെ. അമ്മയുടെ സങ്കല്പത്തിലെ മരുമോളോ? ആ അതെങ്ങനെ, അതെങ്ങനെയാന്നോ? ഞാൻ രണ്ട് പറയുമ്പോ ഞാൻ നാല് പറയും, അവള് നാല് പറയുമ്പോ ഞാൻ എട്ട് പറയും. രണ്ടും കൂടെ എട്ട് പറഞ്ഞ് ഇവന്റെ 16 അടി എന്താ? എടി മോളെ, നമുക്കേ ഈ റെയിൽവേ ഗേറ്റ് ചാടി കിടന്ന് അപ്പുറത്തേക്ക് പോവാം. നിനക്ക് ചാടാൻ അറിയാമോ? നല്ല കാര്യമായി, എന്റെ സ്വന്തം വീടിന്റെ മതില് ചാടിയാണ് നിങ്ങളുടെ മകന്റെ കൂടെ ഞാൻ വന്നത്. ആ എന്നോടാണാ ചോദിക്കുന്നത് ഈ ഗേറ്റ് ചാടി വരാൻ പോകുന്നു? അപ്പൊ എനിക്ക് പറ്റിയ മരുമോള് തന്നെ. നീ ഇപ്പൊ വരണമെന്നില്ലടാ, എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്നാ മതി. നീ വന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കും, ഞാനൊരു സാധനം വാങ്ങിച്ച അപ്പുറത്ത് വെച്ച് അത് അടിക്കാൻ വേണ്ടി ഈ വരിയിലുള്ള നാല് ഗേറ്റിലും പോയി. ഈ നാലിടത്ത് നീ തന്നെയുടെ കാവൽക്കാരെ
ഈ ലോറി ആരേ? ആരേ ഈ ലോറി ആരേ? ലോറി എടുത്ത് മാറ്റാൻ പറ വണ്ടികളെല്ലാം ബാക്കിൽ ഇങ്ങോട്ട് വേണോ? നിന്റെ ലോറി ഫ്രണ്ട് കെടുത്ത് മാറ്റിക്കോട്ടെ, ബാക്കി വണ്ടി പോട്ടെ, ട്രാഫിക് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നു. ഏ എന്തുവാടാ? താക്കാൻ പറ്റൂ? ഏ താക്കാൻ പറ്റൂ? താക്കാൻ പറ്റുമെന്ന വന്ന സമയം വരുമ്പോ പറയാ പൊക്ക് പൊക്കെന്ന്. പിന്നെ എന്തിനാണ് നീ താക്കാൻ പറയുന്നത്? ഇത് താത്താലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. എങ്ങനെ എന്റെ താക്കോൽ അറിയാതെ നിന്ന് കളിച്ച് അതിന്റെ വെള്ളമായി പോയെന്നാ വാടകയ്ക്ക്?